കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ മുന്നണി പ്രഖ്യാപിച്ച് ആം ആദ്മി 2020 രംഗത്ത് വന്നത്. കിഴക്കമ്പലത്തെ ജനസംഗമ വേദിയിലാണ് ജനക്ഷേമ സഖ്യം എന്ന പുതിയ മുന്നണി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത്. അതോടുകൂടി വലിയ എന്തോ മാറ്റം ഉണ്ടാക്കാം എന്നൊക്കെയാണ് പുതിയ സഖ്യത്തിന്റെ വിചാരം. പക്ഷെ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നാല് പതിറ്റാണ്ടിലേറിയ LDFനും UDFനും ചുറ്റും കറങ്ങുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിന് ബദലുയർത്താനാണ് ആപ്പിന്റെയും 2020യുടെയും ശ്രമം. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ആം ആദ്മി പാർട്ടി 2020 പാർട്ടികളിലെ നാലാം മുന്നണി പ്രഖ്യാപനത്തെ പരിഹസിച്ചുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. നാലാം മുന്നണി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെന്നാണ് കാലത്തിന്റെ പരിഹാസം. അരവിന്ദ് കെജ്രിവാൾ കേരള രാഷ്ട്രീയത്തെ ചെറുതായി കാണരുതെന്നു കേരളത്തിലെ നാലാം ബദൽ മുന്നണി പ്രഖ്യാപനത്തോട് പ്രതികരിക്കുമ്പോൾ ആയിരുന്നു കാനത്തിന്റെ ഈ ഒരു പ്രതികരണം. CPI നേതാവ് വെട്ടിത്തുറന്ന് പ്രതികരിക്കുമ്പോഴും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ ജനക്ഷേമ മുന്നണി പ്രഖ്യാപനത്തിനോട് കരുതലോടെയാണ് മുന്നണികൾ പ്രതികരിക്കുന്നത്. തൃക്കാക്കരയിൽ ആരുടെ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന നിലപാടാണ് ഇടതുമുന്നണി എന്തായാലും സ്വീകരിക്കുന്നത്. വികസനത്തെ പിന്തുണയ്ക്കുന്നവർക്ക് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാമെന്നും ആരുടെ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നും ഇടതു കൺവീനർ EP ജയരാജനും ഒരു സൈഡിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ അതേസമയം നാലാം മുന്നണിയോട് പരസ്യമായി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് UDF ചെയ്തത്. ആം ആദ്മി പാർട്ടിക്കും 2020ക്കും ഒരിക്കലും ഇടതു മുന്നണിയോട് യോജിക്കാൻ കഴിയില്ലെന്നും അതിനാൽ തൃക്കാക്കരയിൽ പുതിയ മുന്നണിയുടെ പിന്തുണ കോൺഗ്രസ് തേടുകയാണെന്നും KPCC അധ്യക്ഷൻ K.സുധാകരൻ വിശദീകരിക്കുന്നുണ്ട്. ഡൽഹി പോലെയുള്ള സാഹചര്യമല്ല കേരളത്തിലുള്ളതെന്നും അതിനാൽ നാലാം ബദലിനുള്ള സാധ്യത കേരളത്തിൽ കുറവാണെന്നും സുധാകരൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ആം ആദ്മിക്ക് കേരളത്തിൽ വലിയ കടന്നുകയറ്റം സാധ്യമല്ല, അതിനാൽ പുതിയ മുന്നണി കേരളത്തിൽ വെല്ലുവിളി ആകില്ലെന്നും സുധാകരൻ അഭിപ്രായപ്പെടുന്നുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ ജനക്ഷേമ മുന്നണി പ്രഖ്യാപനത്തെ തള്ളാനും കൊള്ളാനും കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ LDFഉം UDFഉം എന്നും വ്യക്തമാണ്. പുതിയ മുന്നണിയെ തള്ളിപ്പറഞ്ഞാൽ തൃക്കാക്കരയിൽ ആപ്പ് 2020 വോട്ടുകൾ അപ്പാടെ പോകും. ജനക്ഷേമ സഖ്യത്തെ പിന്തുണച്ചാൽ രാഷ്ട്രീയ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും. തൃക്കാക്കര കടന്ന ശേഷം സഖ്യത്തോടുള്ള രാഷ്ട്രീയ സമീപനത്തിൽ നിലപാട് വ്യക്തമാക്കാമെന്നാണ് കോൺഗ്രസിന്റെ സമീപനം. കോൺഗ്രസിന് പിന്നെ നാണം കെടാമ്പിനെ ഒന്നും ബാക്കിയൊന്നുമില്ല. അതുകൊണ്ട് എവിടെയും വോട്ട് ചോദിക്കാൻ വലിയ മടിയൊന്നും കാണത്തില്ല. കാരണം കാര്യം ഒന്നാമത് കോൺഗ്രസ് പാർട്ടി ഇവിടെ തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ തൃക്കാക്കര പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കും വേണം. അതിനിപ്പോൾ ആരുടെ സപ്പോർട്ട് നേടാനും കോൺഗ്രസ് നാണം കെട്ട് റെഡിയായി നിൽക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം ശേഷിക്കുമ്പോൾ എന്താകും തൃക്കാക്കരയിലെ അവസ്ഥ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.